സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാഥൻ തന്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്ന ഭാഗമാണ് ലൂക്ക 5:1-11 വരെ. നിരന്തരം അധ്വാനിച്ചിട്ടും വലയിൽ മീൻ നിറയാത്തവരായി വിഷണ്ണരായി പകച്ചു നിൽക്കുന്ന ഏതാനും ഗലീലിയൻ മുക്കുകർ, മത്സ്യബന്ധനത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു തച്ചൻ അവരോട് പറയുകയാണ് ആഴത്തിൽ വലയിറക്കുക എന്ന്. പത്രോസ് നൽകുന്ന ഉത്തരത്തിൽ അവന്റെ ഈർഷ്യ പ്രകടമാകുന്നുണ്ട്. പക്ഷേ നാഥൻ ഒരു ഗുരുവാണെന്നത് മാനിച്ചുകൊണ്ട് പത്രോസ് അത് ചെവിക്കൊള്ളുകയാണ്. അവർക്ക് സമൃദ്ധമായ മത്സ്യം ലഭിക്കുന്നു. പത്രോസ് തന്റെ വീഴ്ചയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കടലിലേക്ക് എടുത്ത് ചാടുകയാണ് നാഥനെ അഭിമുഖീകരിക്കാൻ മടിച്ചുകൊണ്ട്. അതോ ഇനി നാഥന്റെ അടുത്തേക്ക് പെട്ടെന്ന് നീന്തി വരാനുമാകാം. നാഥൻ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇനി മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. ഇതിനോട് വളരെ സാമ്യമുള്ള ഒരു സന്ദർഭം യോഹന്നാൻ 21 കർത്താവിന്റെ ഉയർപ്പിന് ശേഷമാണ് വിവരിക്കപ്പെടുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല, യോഹന്നാൻ 15:15. ഈ ഒരു സത്യത്തെ യോഹന്നാൻ 21 ഉദ്ധിതനായ ക്രിസ്തുവിനെ പുണരാതെ നമ്മുടെ ഒരു ദൗത്യവും വിജയിക്കില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എത്ര പഴക്കവും തഴക്കവും വന്നവരാണെങ്കിലും മനുഷ്യരെ പിടിക്കുന്നവർ അല്ലേ ഈ സാന്ത്രോപോൺ ഫിഷർ ഓഫ് മെൻ. മർക്കോസ് 1:17, മത്തായി 4:19, ലൂക്ക 5:10 ഇവിടെയെല്ലാം കടന്നു വരുന്ന ഒരു പ്രയോഗമാണത്. മീനിനെ പിടിക്കുന്ന നല്ല മീൻപിടുത്തക്കാർ എന്ന് നാം പറയുമ്പോൾ അത് മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ്. മീനിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിനാശത്തിന്റെ അടയാളമാണ്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മീനുകളെ എന്ന പോലെ മനുഷ്യരെ പിടിക്കുന്നവർ എന്ന ശിഷ്യരെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യരെ നശിപ്പിക്കുന്നവരെന്നാണ് അർത്ഥം. കാരണം ജലവും കരയും തമ്മിൽ അത്രമേൽ പൊരുത്തക്കേടുണ്ട്. ഒന്നിലുള്ളത് മറ്റൊന്നിൽ പോയാൽ മരണം സുനിശ്ചിതമാകും. മീനിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ മീൻ പിടിക്കാൻ വരുന്നവൻ ഒരു അലോസരമാകുന്നത് പോലെ തന്നെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ക്രിസ്തു ശിഷ്യൻ ഒരു അലോസരം തന്നെയാണ്. ദൈവത്തെ നിരസിക്കുന്നവരും ദൈവഹിതത്തെ മാനിക്കാത്തവരും ശിഷ്യത്വത്തിന്റെ ഈ ഭാവങ്ങളിൽ അറപ്പും അലോസരവും തന്നെയാണ് അനുഭവിക്കുന്നത്. അവർ പുണരാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിത ശൈലിയായി മാറുന്നു ക്രിസ്തു ശിഷ്യത്വം. അതുകൊണ്ട് തന്നെ തിന്മ നിറഞ്ഞ ലോകത്തിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം ഈ ശിഷ്യരുടെ നിലപാടുകളും ജീവിതവും ഒരു അപായമണി തന്നെയാണ്. ആമോസ് 4:2, ഹബക്കുക്ക് 1:14 മുതൽ ജെറമിയ 16:16 ഇവിടെയെല്ലാം ദൈവം ഇപ്രകാരം മീൻപിടുത്തക്കാരെ അയക്കുന്നത് കാണാനാകും. തിന്മകളിൽ നിന്ന് നമ്മെ പിടിച്ചു കയറ്റാൻ ആ സമയം അല്പം പിടച്ചിലും പുകച്ചിലും ഉണ്ടാകും. പക്ഷേ അതൊക്കെ വീണ്ടെടുപ്പിന്റെ രക്ഷാകരമായ അനുഭവമായി മാറും. റെസ്റ്റോറേഷൻ സൃഷ്ടിവേളയിൽ ക്രമരാഹിത്യം കെയോസിന്റെ ജലവിധാനത്തിനുമേൽ ദൈവം സൃഷ്ടിയെ ക്രമത്തെ കോസ്മോസ് വിരിയിച്ചുവെന്ന് ഉൽപ്പത്തി 1:1 പറയുന്നുണ്ട്. ചുറ്റുമുള്ള പൗരാണിക സംസ്കാരങ്ങളിൽ ജലം സൂചിപ്പിക്കുന്ന ക്രമരാഹിത്യത്തിൽ നിന്ന് വിനാശത്തിൽ നിന്ന് മുങ്ങിത്താഴുന്ന മനുഷ്യരെ രക്ഷിക്കുന്നവരെ മുക്കുവന്മാരെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കോസ്മോളജിക്കൽ മിത്സ് ഇന്ന് ക്രിസ്തു ശിഷ്യർ ചെയ്യുന്നതും അതുതന്നെയാണ്. ക്രമരാഹിത്യത്തിൽ നിന്ന് ദൈവിക ക്രമത്തിലേക്ക് എല്ലാവരെയും ചേർത്തിണക്കുന്നു എന്ന്. ഇന്ന് സങ്കീർത്തനം 24 ഈ ഒരു ഗതി തന്നെ വിവരിക്കുന്നു. സൃഷ്ടിയെ വിവരിച്ചുകൊണ്ട് അത് ആരംഭിക്കുന്നു, ദൈവം സ്ഥാപിച്ച ക്രമം. ശാപത്തിന്റെ പിറ്റേന്ന് പാടേണ്ട ഗീതമാണ് എന്നാണ് തലക്കെട്ട്. സൃഷ്ടി പൂർത്തിയാക്കിയ 7 ദിവസമാണല്ലോ ശാപത്ത്. അതിന്റെ പിറ്റേ ദിവസം എന്നാൽ പുതു സൃഷ്ടി എന്ന് തന്നെയാണ് അർത്ഥം. ശാപത്ത് എന്നത് ആരാധനയെ കുറിക്കുന്ന ഒരു പദം കൂടിയാകയാൽ നമ്മുടെ ആരാധനകൾ യഥാർത്ഥമാകുന്നത് പുതു സൃഷ്ടിയാകുമ്പോൾ മാത്രമാണ് എന്നൊരു അലോസരപ്പെടുത്തുന്ന ഓർമ്മയും ഇവിടെ ഉണരുന്നുണ്ട്. ദൈവം നമ്മെ തിന്മകളുടെ സ്വസ്ഥമായ ഒളിയിടങ്ങളിൽ നിന്ന് ചൂണ്ടക്കൊളുത്തുകൾ കൊണ്ട് വലിക്കുകയാണ് യഥാർത്ഥ ബലിയായി തീരാൻ. സൃഷ്ടിവേളയിൽ കാണുന്ന ക്രമരാഹിത്യം, അതിന്മേൽ ദൈവം ഒരുക്കുന്ന ക്രമം, ഇങ്ങനെയുള്ള പ്രാപഞ്ചിക രൂപകങ്ങളെ ധാർമ്മിക തലത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നന്മയും തിന്മയുമായി യഥാക്രമം മനസ്സിലാക്കണം. തിന്മ ദൈവിക ക്രമത്തെ തെറ്റിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ രാജാവായി സ്വീകരിക്കുന്നവർ, യഥാർത്ഥമായി അവിടുത്തെ ആരാധിക്കുന്നവർ, നന്മ പാലിക്കുന്നവരാകണമെന്ന് സങ്കീർത്തനം 24 വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 1 കൊരിന്ത്യർ 3:18-23 ദൈവം ലോകത്തിന്റെ വിജ്ഞാനികളെ അവരുടെ വിജ്ഞാനത്തിൽ തന്നെ കൊളുത്തി വലിക്കുമെന്നും അത് അവർക്ക് വിനാശകരമായി മാറുമെന്നും ഇവിടെ നാം ശ്രദ്ധിക്കുകയാണ്. നമ്മൾ അങ്ങനെ വഞ്ചിതരാകാതിരിക്കാൻ ഇന്നലെ നമ്മുടെ ബാലിശമായ മുലകുടി മാറാത്ത ചിന്താരീതികളെ
വെറും മാനുഷിക യുക്തിയും ചിന്താഗതിയും. കാറ്റ ആന്ത്രോപോൺ പെരിപ്പാറ്റേയി എന്നാണ് ശ്രീഹ വിശേഷിപ്പിച്ചത്. ആത്മാവിലൂന്നാതെ മാനുഷിക നിലപാടുകളിൽ നടക്കുക എന്നർത്ഥം. ദൈവം വിജ്ഞാനികളെ അവരുടെ വിജ്ഞാനത്തിൽ തന്നെ കൊടുക്കും. ജോബ് 5:13, സങ്കീർത്തനം 94:11 ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പറയുകയാണ്, വിജ്ഞാനി, സോഫോസ്, മനുഷ്യൻ, ആന്ത്രോപോസ് എന്നീ വാക്കുകൾ ഇവിടെ തമ്മിൽ തുലനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. അതായത് ഇന്ന് ശ്രീഹന്മാർ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറയുമ്പോൾ ദേ ഇപ്രകാരമുള്ള മനുഷ്യരെ സംബന്ധിച്ചാണത് പറയുന്നത്. തങ്ങളുടെ ലൗകിക നേട്ടങ്ങളെയും മേന്മകളെയും വിജ്ഞാനത്തെയും കുറിച്ച് പൊങ്ങച്ചം പറയുന്ന മനുഷ്യരെ, ദൈവത്തെ ഗൗനിക്കാതെ ദൈവത്തിൽ അഭിമാനിക്കാതെ ആത്മവഞ്ചിതരായി അവർ നാശത്തിലേക്ക് മുങ്ങിത്താഴുകയാണ്. അവരെ ആ ജലപാതത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ടതുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ മരണത്തിന്റെ അടങ്ങാത്ത വിശപ്പുള്ള വർദ്ധിവായുള്ള ഈ ക്രമരാഹിത്യം, അത് നമ്മുടെ സ്വാഭാവിക തലമല്ല. ഇറ്റ് ഇസ് നോട്ട് അവർ എലമെന്റ്. നാം ദൈവിക ക്രമത്തിൽ സ്ഥാപിച്ചുറപ്പിക്കപ്പെട്ടവരാണ് പരിപോഷിപ്പിക്കപ്പെടുന്നവരും.